ഗുഡ് ആഫ്റ്റർനൂൺ എൻ്റെ പേര് കല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ മഴയുണ്ടോ അവിടെ ഓ ഇന്ന് രാവിലെ തൊട്ട് എന്ത് മഴയല്ലേ മഴയത്ത് ഇറങ്ങുന്ന എല്ലാവർക്കും ഇഷ്ടമാണോ ആ മഴയത്ത് ആരും ഇറങ്ങണ്ട കേട്ടോ ഇപ്പം അസുഖക്കാലമാണേ അതുകൊണ്ട് ആരോട് മഴയത്ത് ഇറങ്ങണ്ടെന്ന് പറഞ്ഞത് നമുക്കിന്നൊരു പാട്ട് പാടിയാലോ ആനയുടെ പാട്ട് പാടിയാലോ ആനയെ കണ്ടിട്ടുണ്ടോ എല്ലാവരും ടീച്ചർ കാണിച്ചു തരാം കേട്ടോ ദാ നോക്കിയേ ഓ വലിയ വയറും നീണ്ട തുമ്പിക്കൈയും കൂർത്ത കൊമ്പും വലിയ ചെവി വലിയ കാല് ആ തൂണ് പോലത്തെ കാലില്ലേ നീണ്ട വാല് ആ ആനയുടെ നിറം എന്താ ദാ നോക്കിയേ ആനയുടെ നിറം കറുപ്പ് ആനയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ നമുക്ക് ആനയുടെ പാട്ട് പാടാം ആനയുടെ പാട്ട് പാടാം റെഡി അല്ലേ ആനയ്ക്കൊത്തിരി വയറുണ്ട് നീളൻ തുമ്പി കൈയുണ്ട് വീശി നടക്കാൻ ചെവിയുണ്ട് പുറകു വശത്തൊരു വാലുണ്ട് തുമ്പപ്പൂവിൻ നിറമുള്ള കൂർത്ത കൊമ്പുകൾ രണ്ടുണ്ട് കറു കറുത്തൊരു നിറമാണെങ്കിൽ വെളു വെളുത്തൊരു മനസ്സുണ്ട് അടിവച്ചങ്ങനെ ഗമയിൽ നടക്കാൻ തടിച്ച കാലുകൾ നാലുണ്ട് പാട്ടിഷ്ടായോ ടീച്ചർ പാടിത്തരാം നിങ്ങളും പാടണേ ടീച്ചർ പാടിത്തരാം നിങ്ങളും കൂടെ പാടണേ ആനയ്ക്കൊത്തിരി വയറുണ്ട് നീളൻ തുമ്പി കൈയുണ്ട് തുമ്പിക്കൈ എങ്ങനെയോ ആ നീളമുള്ള തുമ്പിക്കൈയിലേ വീശി നടക്കാൻ ചെവിയുണ്ട് വലിയ ചെവിയിലേ ആന ഇങ്ങനെ നടക്കുമ്പോൾ ആനയുടെ ചെവി ഇങ്ങനെ കിടന്ന് ആ അങ്ങനെയല്ലേ പിന്നെയോ തുമ്പപ്പൂവിൻ നിറമുള്ള എങ്ങനെയാ തുമ്പപ്പൂവിൻ നിറമുള്ള കൂർത്ത കൊമ്പുകൾ എത്രയാ എത്ര കൊമ്പുണ്ടായിരിക്കും ആ കൂർത്ത കൊമ്പുകൾ രണ്ടുണ്ട് കറു കറുത്തൊരു നിറമാണെങ്കിലും ആനയുടെ നിറം എന്താ ആ കറുപ്പ് ഇല്ലേ ഒന്ന് ഉറക്കം പറഞ്ഞേ ആനയുടെ നിറം എന്താ കറുപ്പ് കറു കറുത്തൊരു നിറമാണെങ്കിലും ആ വെളു വെളുത്തൊരു മനസ്സുണ്ട് ആ ആനയെ കാണാൻ വലിയ ഇതാണെങ്കിലും പാവമാണ് കേട്ടോ ആന പിന്നെയോ എങ്ങനെയാ നടക്കണ വലിയ ഗമയ്ക്കൊക്കെയാ നടക്കണല്ലേ ഇങ്ങനെ അടിവച്ചങ്ങനെ ഗമയിൽ നടക്കാൻ ആ തടിച്ച കാലുകൾ നാലുണ്ട് ആ അപ്പൊ ആനയ്ക്ക് എത്ര തുമ്പിക്കൈയുണ്ടെന്നാ പറഞ്ഞേ എത്ര ഉറക്ക പറ ആ ഒന്ന് എല്ലാവരും ഉറക്ക പറഞ്ഞേ എത്ര തുമ്പിക്കൈയുണ്ട് ആനയ്ക്ക് ആ ഒന്ന് ഒന്ന് എഴുതണേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആ നമുക്ക് ആദ്യം ഇങ്ങനെ കുറേ കുത്തുകളിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തുകളിട്ടിട്ട് നമുക്ക് ഇതൊന്ന് കുത്തുകൾ യോജിപ്പിക്കാം അപ്പോൾ ഒന്ന് എഴുതാൻ എളുപ്പമുണ്ട് കേട്ടോ നോക്കിയേ ആ ഇങ്ങനെ മുകളിൽ നിന്ന് താഴെയിട്ട് വരയ്ക്കണം കണ്ടോ ആ ഇതാണ് ഒന്ന് എത്ര ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ ഒന്ന് ഒന്ന് എഴുതാൻ പഠിച്ചില്ല എല്ലാവരും ഇനി നമുക്ക് കുത്തുകൾ ഇടാതെ ഒന്ന് ഒന്ന് എഴുതി നോക്കാം നോക്കിയേ ആ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേട്ട് വരയ്ക്കണം കണ്ടോ മുകളിൽ നിന്ന് താഴേട്ട് വരയ്ക്കണം എത്രയത് ആ ഒന്ന് ഉറക്ക പറ എല്ലാവരും ഇപ്പൊ ഒന്ന് എഴുതുന്നത് എങ്ങനെയാന്ന് കണ്ടില്ലേ ഇനി നമുക്ക് സംഖ്യകൾ വെച്ചൊരു പാട്ട് പാടിയാലോ ടീച്ചർ ആദ്യം പാടാം കേട്ടോ ഒന്നെന്ന് പറയുമ്പോൾ ഒന്നിച്ചു നിൽക്കണം രണ്ടെന്ന് പറയുമ്പോൾ രണ്ട് കൈ പൊക്കണം മൂന്നെന്ന് പറയുമ്പോൾ മൂക്കിൽ പിടിക്കണം നാലെന്ന് പറയുമ്പോൾ നാണിച്ചു നിൽക്കണം അഞ്ചെന്ന് പറയുമ്പോൾ ബെഞ്ചിലിരിക്കണം ആറെന്ന് പറയുമ്പോൾ ആടിക്കളിക്കണം ഏഴെന്ന് പറയുമ്പോൾ എഴുന്നേറ്റു നിൽക്കണം
എട്ടെന്ന് പറയുമ്പോൾ വട്ടം കറങ്ങണം, ഒമ്പതെന്ന് പറയുമ്പോൾ ഒന്നിച്ചിരിക്കണം, പത്തെന്ന് പറയുമ്പോൾ കൈപത്തു കൊട്ടണം. ഇത്രേ പത്തെന്ന് പറയുമ്പോൾ കൈപത്ത് കൊട്ടണം. നമുക്ക് കൈ പത്തുനിന്ന് കൊട്ടി നോക്കാം. കൂടെ എണ്ണണേ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത്. ഒന്നുകൂടി എണ്ണിയാലോ, ഒന്ന് രണ്ട് ഉറക്കിണ്ണ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത്. അപ്പോൾ നമ്മളിന്നിപ്പോൾ ആനയെ കണ്ടു, ആനയുടെ പാട്ട് പഠിച്ചു, പിന്നെയോ ഒന്ന് എഴുതുന്നത് എങ്ങനെയാന്ന് പഠിച്ചു. എല്ലാവരും പഠിച്ചില്ലേ ഒന്ന് എഴുതുന്നത് എങ്ങനെയാന്ന്? പിന്നെയോ സംഖ്യകൾ കൊണ്ടുള്ള പാട്ട് പഠിച്ചു. പേ നിങ്ങളെല്ലാവരും ആനയുടെ പാട്ടും സംഖ്യകൾ കൊണ്ടുള്ള പാട്ടും പാടി ടീച്ചറെ കേൾപ്പിക്കണേ. അടുത്ത ക്ലാസ്സിൽ കാണാം.